നമ്മുടെ വീട്ടിലെ ചുമരുകളിലും അതുപോലെ തന്നെ സീലിംഗിലും ഒക്കെ ഏത് നേരവും ചിലച്ച് ശബ്ദം ഉണ്ടാക്കി നമുക്ക് അരോചകമായിട്ട് തോന്നുന്ന ഒരു ജീവിയുണ്ട്. ഏതാണ്? പല്ലി. പല്ലി കടന്നു വരാത്ത ഒരു ഭാഗം പോലും നമ്മുടെ വീട്ടിലുണ്ടാവില്ല. ഏത് സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാലും പല്ലി ഉണ്ടാവും. ഇതിങ്ങനെ ഓടി അവിടെ എവിടെയും വന്നിരുന്ന് ബഹളം ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഏത് പാത്രങ്ങളും ആട് കിച്ചണിൽ എന്തൊക്കെ ഏതെങ്കിലും ഒരു പാത്രം വെച്ചിരുന്നു കഴിഞ്ഞാൽ ആ പാത്രത്തിൻ്റെ അടപ്പൊന്ന് ജസ്റ്റ് നീങ്ങിയിരുന്നാൽ അതിനകത്ത് കയറിയിരിക്കും. അതുപോലെ അലമാര നമ്മൾ തുറന്ന് എന്തെങ്കിലും എടുത്ത് ഒന്ന് അടയ്ക്കാൻ വിട്ടുപോയോ തീർന്ന് അതിൻ്റെ അകത്ത് കയറി മുട്ടയിട്ട് അതിൻ്റെ അകത്ത് പല്ലി കുഞ്ഞുങ്ങളുമായിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ എവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല്ലികൾ ഇങ്ങനെ തുരുതുരാ വീടുകളിൽ നടക്കാറുണ്ട്. പക്ഷേ ഈ പല്ലികളെന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ആരും ഈ പാറ്റയും എലിയൊക്കെ കൊല്ലുന്നത് പോലെ പല്ലിയെ കൊല്ലാറില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പല്ലി നമ്മുടെ നാട്ടാചാരപരമായിട്ടുള്ള കുറേ വിശ്വാസങ്ങളും ജ്യോതിഷപരമായിട്ടുള്ള കുറേ വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. മതവിശ്വാസങ്ങൾക്ക് ഉപരി നാട്ടാചാരപരമായിട്ട് ഒരുപാട് എന്താ പല്ലികളുമായി ബന്ധപ്പെട്ട കുറേ വിശ്വാസങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ പല്ലി എവിടെയെങ്കിലും നമ്മൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല്ലി ചിലക്കുകയാണെങ്കിൽ അത് സത്യമാണെന്നും അതുപോലെ പല്ലി പുറത്ത് വീണ് കഴിഞ്ഞാലുള്ള കുറേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ജ്യോതിഷപരമായിട്ടും ഒക്കെ പല്ലി റിലേറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ പലർക്കും പല്ലിയെ കൊല്ലുന്നത് ഒരു പാപബോധം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആരും അതിന് മുതിരാറും ഇല്ല. അതിന് ഫലമായിട്ട് എന്താ സംഭവിക്കുക? നമ്മുടെ വീട്ടിലെ പല്ലികളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താ ഗണ്യമായിട്ട് കൂടും. ഇത് കൊണ്ടുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പല്ലികളെ ഇഷ്ടപ്പെടുന്ന വേറൊരു വർഗം ആൾക്കാരുണ്ട്. അവയാണ് പാമ്പുകൾ, ശംഖുവരയൻ, അതുപോലെ തന്നെ കാട്ടുപാമ്പ്, അങ്ങനെയൊക്കെയുള്ള ഇനത്തിൽപ്പെട്ട കുറേ പാമ്പുകൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് പല്ലി. അപ്പോൾ ഇവയെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടിനുള്ളിലേക്ക് ഇത്തരം പാമ്പുകൾ കടന്നു വരാനും രാത്രികാലങ്ങളിലൊക്കെ പാമ്പുകൾ കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയത്തുമില്ല. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പല്ലികൾ വീട്ടിൽ ക്രമാതീതമായി കൂടുന്നത് കൊണ്ട് ഇത്തരം ചില ദൂഷ്യവശങ്ങളും കൂടെ ഉണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ പൂച്ചകളുണ്ട് എങ്കിൽ ഒരു പരിധിവരെയൊക്കെ പല്ലികളെ ചവടി ഓടിച്ചിട്ടൊക്കെ പിടിച്ച് തിന്നാറുണ്ട്. എങ്കിലും അതിനും ഒരു പരിധിയുണ്ട്. കാര്യം പല്ലി പ്രധാനമായിട്ട് എപ്പോഴും കാണുന്നത് ചുവരുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോട്ടോ ഫ്രെയിംസോ ക്ലോക്കിൻ്റെ അടിയിലോ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലായിരിക്കും ഒളിച്ചിരിക്കുന്നത്. ഇങ്ങനെ പാത്ത് പതുങ്ങിയിരിക്കാൻ വേണ്ടി പറ്റിയ എന്തെങ്കിലുമൊക്കെ പ്ലേസ് ഉണ്ടെങ്കിൽ പകൽ സമയത്ത് ഇവൻ അവിടെ കയറി ഒളിച്ചിരിക്കും. എന്നിട്ടോ രാത്രി ആവുമ്പം പുറത്തിറങ്ങും, അല്ലെങ്കിൽ അവിടെ ഇരുന്നിട്ട് തന്നെ കലബിലെ സൗണ്ട് ഉണ്ടാക്കി നമ്മൾ ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ അത്രയ്ക്കും ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വളരെ അരോചകമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഇത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ പല്ലികൾ ക്രമാതീതമായി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇവയെ കൊല്ലാതെ വീട്ടിൽ നിന്ന് നമുക്ക് എങ്ങനെ ഇവയെ തുരത്താം? ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ ലക്ഷ്മി. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് വരാം. ആദ്യമായിട്ടുള്ള മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ചെറുള്ളിയും വെളുത്തുള്ളിയും കൂടെ യോജിപ്പിച്ച് ചതച്ച് അതിനെ പല്ലി വരാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളിൽ, ഇപ്പോൾ ഫ്രിഡ്ജിൻ്റെ പുറകിൽ അല്ലെങ്കിൽ കിച്ചൺ സ്ലാബിൽ സ്ലാബിൻ്റെ അടിയിൽ, അങ്ങനെ പല്ലി വരാൻ പ്രധാനമായിട്ടും ചാൻസ് ഉള്ള ഏതൊക്കെ കബോർഡ് അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിൽ ഇത് ചതച്ച് വയ്ക്കുകയാണ് എങ്കിൽ പല്ലി അവിടെ നിന്ന് ഓടിപ്പോകുന്നതായിരിക്കും. ആ ഭാഗത്തേക്ക് പിന്നെ വരത്തില്ല, പുറത്തോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ്. പക്ഷേ ഉള്ളിയും വെളുത്തുള്ളിയും ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ അതെടുത്ത് മാറ്റണം. അല്ലെങ്കിൽ ഇതൊരു അഴുകിയിട്ട് വേറൊരു സ്മെല്ല് പുറപ്പെടുന്നതായിരിക്കും, അത് നമുക്ക് വളരെ അരോചകമായിരിക്കും. പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയും വീട്ടിൽ ചതച്ച് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഗന്ധം ഉണ്ടാകുന്നതാണ്. പക്ഷേ അത് നമ്മുടെ പല്ലികളെ തുരത്താനുള്ള ഒരു മാർഗമായതുകൊണ്ട് തന്നെ അത് സഹിക്കാൻ പറ്റുന്ന ഉള്ളവർക്ക് ഈ ഒരു മെത്തേഡ് അവലംബിച്ച് നോക്കാവുന്നതാണ്. അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇരുട്ടുള്ള ഭാഗങ്ങൾ ഒഴിവാക്കുക. പ്രധാനമായിട്ടും ഇരുട്ട് ഉണ്ടാകുന്ന ഭാഗങ്ങളെന്ന് പറയുന്നത് പകൽ സമയത്ത് ഉള്ള കാര്യമാണ് പറയുന്നത്. പ്രധാനമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോക്ക്, അതുപോലെ തന്നെ ഫോട്ടോ ഫ്രെയിംസ്. നമ്മൾ ചുവരിൽ പ്രധാനമായിട്ടും ഫോട്ടോ ഫ്രെയിംസൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വയ്ക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ പല്ലികൾക്ക് കയറി മറഞ്ഞിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫോട്ടോ ഫ്രെയിംസ് വയ്ക്കരുത്. കവറിങ് ആയിട്ടുള്ള ചുവരിൽ കവർ ചെയ്തിരിക്കുന്ന രീതിയിലുള്ള ഫോട്ടോ ഫ്രെയിംസും ക്ലോക്കുകളും ഉപയോഗിക്കുകയാണെങ്കിൽ അതിനുള്ളിൽ പല്ലി കയറി ഇരിക്കാനുള്ള ചാൻസ് കുറയുന്നതായിരിക്കും. അപ്പോൾ അത്തരം ഏരിയാസ് ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കെങ്കിലും നിങ്ങൾ അതൊന്ന് തട്ടിയൊക്കെ മാറ്റി ഒന്ന് നോക്കുക.
അങ്ങനെ തന്നെ ചെയ്യുമ്പോൾ തന്നെ കുറേയധികം പല്ലുകൾ പുറത്ത് പോകുന്നതായിരിക്കും. ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മുട്ടത്തോട് പൊടിച്ച് പല്ലുകൾ വരാൻ ചാൻസ് ഉള്ള പ്ലേസുകളിൽ വെച്ച് കഴിഞ്ഞാൽ പല്ലി ആ ഏരിയയിൽ തന്നെ ഇനി വരത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നിങ്ങൾക്ക് വളരെ എളുപ്പമെന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അത് മാത്രമല്ല, ഇതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്നില്ല. ഗന്ധം അങ്ങനെയൊന്നും വന്നിട്ട് നമുക്ക് വീട്ടിൽ ഉള്ളവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി നാലാമത്തെ മെത്തേഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ വീട്ടിൽ നമുക്കിപ്പോൾ പല്ലിയെ കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്, പല്ലിയെ ചുവരിലൊക്കെ ഇരിക്കുന്നത് കാണുന്നുണ്ട് എങ്കിൽ ആ ഭാഗത്ത് നിന്ന് പല്ലിയെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലുള്ള കുരുമുളക് പെപ്പർ, ഈ പെപ്പർ അത്യാവശ്യം ഒരു രണ്ടോ മൂന്നോ സ്പൂണ് പെപ്പർ പൗഡർ ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊരു സ്പ്രേ ബോട്ടിൽ കലക്കി വയ്ക്കുക. ഇത് അത്യാവശ്യം ഈ പല്ലി വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന്, അല്ലെങ്കിൽ അതിൻ്റെ പുറത്തോട്ടൊന്ന് തളിച്ചു കൊടുത്താൽ ഈ പെപ്പറിൻ്റെ ഒരു ഇതുകൊണ്ട് തന്നെ അതിൻ്റെ പുറത്തൊരു പൊള്ളൽ പോലെ ഫീൽ ചെയ്തിട്ട് പല്ലി അവിടെ നിന്ന് ഓടിപ്പോകുന്നതായിരിക്കും. അപ്പോൾ ഈ പെപ്പർ സ്പ്രേ കുറച്ച് പ്രാവശ്യം നമ്മളിങ്ങനെ വരുമ്പോഴൊക്കെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതതിന് കൊല്ലത്തൊന്നുമില്ല, പക്ഷേ അത് പിന്നെ ആ ഭാഗത്തേക്ക് വരത്തില്ല. അപ്പോൾ അതൊരു എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. നിങ്ങൾ പല്ലി നിരന്തരം കാണുന്നുണ്ട് എങ്കിൽ ആ കാണുന്ന പല്ലികൾ തുരത്താൻ വേണ്ടി പറ്റിയ ഒരു മാർഗ്ഗമാണിത്. ഇനി അടുത്ത അഞ്ചാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കടയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സംഭവമാണ് കരിങ്ങാലിപ്പട്ട എന്ന് പറയുന്നത്. സാധാരണ വെള്ളം തിളപ്പിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഈ കരിങ്ങാലിപ്പട്ട വാങ്ങിച്ച് നന്നായിട്ട് പൊടിച്ച് പൗഡർ പോലെ ആക്കണം. ഇതിനോടൊപ്പം അതേ അളവിൽ തന്നെ കാപ്പിപ്പൊടിയും കൂടെ ചേർത്ത്, കോഫി പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒരു പേസ്റ്റ് പോലെ കുഴച്ചെടുക്കുക. ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി ഷെൽഫ്, ഫ്രിഡ്ജിൻ്റെ ഭാഗത്ത്, അതുപോലെ മിക്സിയുടെ ഭാഗം, അങ്ങനെയൊക്കെയുള്ള പല്ലി വരാൻ ചാൻസ് ഉള്ള പ്ലേസുകളിലേക്ക് വയ്ക്കുകയാണെങ്കിൽ പല്ലികൾ ഓടിപ്പോകുന്നതായിരിക്കും, പല്ലി ആ ഭാഗത്തു നിന്ന് തന്നെ പോകുന്നതായിരിക്കും. അപ്പോൾ അതിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. അപ്പോൾ ഈ അഞ്ച് മെത്തേഡുകളും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി പ്രധാനമായിട്ടും പല്ലികൾ വീട്ടിലിങ്ങനെ വരുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രാത്രിയൊക്കെ പാത്രം കഴുകാതെ, ആ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പാത്രം കഴുകാതെയൊക്കെ കിടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ ഇങ്ങനെ ചിതറിച്ച് കിടക്കുകയാണെങ്കിലൊക്കെ അത് കഴിക്കാനായിട്ടായിരിക്കും പ്രധാനമായിട്ട് ഈ പല്ലികൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ പല്ലികളെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇനി പല്ലികളെ കൊല്ലുന്നതിൽ ബുദ്ധിമുട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ, പല്ലികളെ കൊല്ലാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ രണ്ട് മെത്തേഡ് കൂടി ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ടുള്ളത് നാഫ്തലിൻ ഗുളിക. നമ്മൾ പാറ്റകളെ തുരത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന നാഫ്തലിൻ ഗുളിക നന്നായിട്ട് പൊടിച്ച് അത് പഞ്ചസാരയോടൊപ്പം അങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ ഈ പല്ലി വരുന്ന ഭാഗങ്ങളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിച്ച് പല്ലി ചത്തുവുന്നതായിരിക്കും. അപ്പോൾ അതൊരു മെത്തേഡ്. ഇനി അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ നമ്മൾ പനിക്കൊക്കെ ഉപയോഗിക്കുന്ന ഡോളോ, അതല്ലെങ്കിൽ പാരസെറ്റമോൾ, 650 പാരസെറ്റമോൾ ആയാലും മതിയാവും. അപ്പോൾ ഇത് രണ്ടിൽ ഏതാണ് അവൈലബിൾ അത് ഉപയോഗിക്കാം. ഇത് നന്നായിട്ട് പൊടിച്ച് ഒരു ഉരുള ചോറെടുത്തിട്ട് അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് പല്ലി വരാൻ ചാൻസ് ഉള്ള പ്ലേസുകളിൽ, അത് നമ്മൾ എന്താ കൂടുതൽ ഇടുങ്ങിയ പ്ലേസുകളിൽ നിന്ന് വയ്ക്കേണ്ട, അടുക്കളയിൽ തന്നെയുള്ള ചില ഭാഗങ്ങളിൽ വയ്ക്കുക. ഇത് പല്ലി കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഒന്ന് രണ്ട് ദിവസത്തിനകം തന്നെ പല്ലി ചത്തുപോകുന്നതായിരിക്കും. അപ്പോൾ അത് എവിടെയെങ്കിലുമൊക്കെ ചെന്നിരുന്നിട്ടായിരിക്കും ചാവുന്നത്. അപ്പോൾ അത് സ്മെല്ല് ചെയ്യും. ഒരു പല്ലി ചത്ത് കിടക്കുന്നതിൻ്റെ ഒരു ദുർഗന്ധമുണ്ട്. അപ്പോൾ അങ്ങനെ അത് വരുന്നതുകൊണ്ട് ആ സ്ഥലത്തു നിന്ന് പല്ലിയെ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും. അത് മാത്രമല്ല, നിങ്ങൾ ഈ വച്ചിരിക്കുന്ന സംഭവം ഇന്ന് വയ്ക്കുകയാണെങ്കിൽ നാളെ തന്നെ പല്ലി എടുത്താലും എടുത്തില്ലെങ്കിലും മോർണിംഗിൽ അതെടുത്ത് മാറ്റുക. മാറ്റിയിട്ട് നമ്മൾ അടുത്ത ദിവസം വേറെ ഇതുപോലെ കുഴച്ച് വയ്ക്കുന്നതാണ് നല്ലത്. കുട്ടികളെ ഒരു കാരണവശാലം എടുക്കാൻ ചാൻസ് ഇല്ലാത്ത പ്ലേസുകളിൽ വേണം ഇത് വയ്ക്കാൻ വേണ്ടിയിട്ട്. മോർണിംഗിൽ തന്നെ ഇതെടുത്ത് മാറ്റണം. പിന്നെ മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അലക്ഷ്യമായിട്ട് വാരി വെളിയിലൊന്നും വലിച്ചെറിഞ്ഞ് കളയരുത്. കോഴിയും മറ്റും ഒക്കെ ഉണ്ടെങ്കിൽ അത് കഴിച്ചു കഴിഞ്ഞാൽ അതിന് ദോഷകരമായിട്ട് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് അത് കുഴിച്ച് എവിടെയെങ്കിലും ഇട്ട് കളയുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് രണ്ട് മെത്തേഡും പല്ലികളെ കൊല്ലാൻ വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. ഇനി നിങ്ങളുടെ അറിവിൽ പല്ലിയെ തുരത്താൻ വേണ്ടിയിട്ട് ഏതെങ്കിലും മെത്തേഡ് നിങ്ങൾ ഉപയോഗിക്കാറുണ്ട് എങ്കിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവർക്ക് അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അതുമാത്രമല്ല, ഈ പറഞ്ഞ മെത്തേഡുകൾ നിങ്ങൾ പല്ലിയെ തുരത്താൻ വേണ്ടിയിട്ട് പ്രയോഗിച്ചിട്ട് എത്രത്തോളം എഫക്റ്റീവായി എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ ബൈ.